എന്റെ മോനെ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പക്ഷെ അമ്മ ഫോട്ടോ പോസ്റ്റ് പിന്തായിരുന്നു സൂപ്പറല്ലേ. ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ വീട്ടിൽ നിന്ന് എന്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ട്. സോ അവര് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഫുഡ് ഐറ്റംസ് ഒക്കെ. സോ അത് ഓപ്പൺ ചെയ്യുന്ന, ആ ബാഗ് ഓപ്പൺ ചെയ്യുന്ന എന്തൊക്കെ കൊണ്ടുവന്നൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണത്. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പലരും ഓപ്പൺ ചെയ്യുന്നതൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ എപ്പോഴേലും ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന്. സോ ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയതാണ്, അപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ജസ്റ്റ് ക്യുക്ക് ആയിട്ട് ഒന്ന് കാണാം കേട്ടോ. ഈ രണ്ട് ബാഗിലും ഫുള്ളായിട്ട് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ നൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. കൊറേ ആയിട്ട് നല്ല വെയിറ്റ് ഉണ്ടത് എങ്കിൽ അവര് കൊണ്ടുവന്നവര് 60 kg, അതിന്റെ ഒരു 40 kg ഫുഡ് ഐറ്റംസ് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് തുടങ്ങി. കൊറേ അച്ചാറുകൾ ഉണ്ട് കേട്ടോ. ഇത് മാങ്ങയാണോ തോന്നുന്നത്? മാങ്ങയല്ലേ? എല്ലാം മാങ്ങയാണോ? അല്ല, വേറെ വേറെ ഉണ്ട്. ഇത് മാങ്ങയാണെന്ന് തോന്നുന്നു, ഇതും വേറൊരു ടൈപ്പ് മാങ്ങയാണെന്ന് തോന്നുന്നു. ഇത് എന്റെ വീട്ടിൽ നിന്ന്? അല്ല, അത് രണ്ടും സെയിം ആണ്, ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക്. ഓക്കെ, എല്ലാത്തിന്റെ രണ്ട് പാക്കിംഗ് ഉണ്ടോ കേട്ടോ? അത് അക്ഷയുടെ അമ്മ ഉണ്ടാക്കി അച്ചാറ് വേണ്ടിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ അവളുടെ, അതായത് തത്തയുടെ ഹസ്ബൻഡ് അച്ചൂട്ടിന്റെ വീട്ടിൽ നിന്നുള്ളതും ഉണ്ട്, എന്റെ വീട്ടിൽ നിന്നുള്ളതും ഉണ്ട്. അങ്ങനെ മിക്സ് ആയിട്ടാണുള്ളത്. പക്ഷെ എല്ലാത്തിന്റെയും രണ്ട് ബോട്ടിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയായിരിക്കും മിക്കവാറും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ചാർ ഭയങ്കരമായ ഇഷ്ടം ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്. അച്ചാറിന്റെ കുറെ പേര് 5 packets ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതെന്താ? ഓ, ഇതാ കിഴങ്ങാണല്ലേ, ഇതാ പിങ്ക് കളറിൽ ഇരിക്കുന്ന ആ കിഴങ്ങാണ് കേട്ടോ. പിങ്ക് അല്ല, അത് വൈറ്റ് ആണ്. ഇത് വൈറ്റ് ആണ്. ഓക്കെ, പക്ഷെ അമ്മ ഫോട്ടോ ഹൗസ് പിങ്ക് ആയിരുന്നല്ലോ. അത് കഴിഞ്ഞു, ഇത് വേറെ. ആ, ഇത് അങ്ങനെ ആ ഇനത്തിൽ പെട്ട ഒരു ടൈപ്പ് ഓഫ് കിഴങ്ങാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അമ്മ കൊടുത്തുവിട്ടയാണ്. ഓക്കെ, പിന്നെ എന്താണ് ഇത്? പിന്നെ കുറെ മാങ്ങയുണ്ട്. ഇത് അച്ചൂട്ടിന് അമ്മ കൊടുത്തുവിട്ടാന്ന് തോന്നുന്നു. ഇത് അവിടെ ഉണ്ടായതാണോ? ആ, അവിടെ ഉണ്ടായതാ. നല്ല മണം, നല്ല മണമുണ്ട്, നല്ല മധുരമുള്ള മാങ്ങയാണെന്ന് തോന്നുന്നു. അങ്ങനെ മാങ്ങയുണ്ട്, പിന്നെ കൊറേ ചമ്മന്തി പൊടികളുണ്ട്. ഇതും അവിടുന്ന് കൊണ്ടുവന്നെ അല്ലേ? ഇതെന്താ? അത് ഓൾസോ ചമ്മന്തിപ്പൊടി. ഇതും ചമ്മന്തിപ്പൊടിയാ. ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന്, ഒന്ന് അച്ചൂട്ടിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നല്ലേ? അത് ഇളയമ്മ ഉണ്ടാക്കിയതാ. ഇളയമ്മ ഉണ്ടാക്കിയത്? ഞങ്ങളുടെ ഇളയമ്മ ഉണ്ട് കേട്ടോ, ഇളയമ്മ ഭയങ്കര കുക്കാണ്. കൊറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാ ചമ്മന്തിപ്പൊടികളുണ്ട്. പിന്നെ ഇതുണ്ടോ? അത് റാഗി മുട്ടാറിയാറി. ആ, ഇത് മുട്ടാറിപ്പൊടിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഓരോന്ന് തെരഞ്ഞു പിടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുറുക്കി എടുത്ത് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ചെറിയ കുട്ടികളാണ് കഴിക്കുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. അതുണ്ട്. പിന്നെ ഇതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അത് ബീഫാണ്. ആ, ഇത് ബീഫാണ്. ഇതാണ് അമ്മ ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, പിന്നെ കഴിക്കുമ്പോ അത് ഉള്ളിയൊക്കെ വെച്ചിട്ട് ശരിയാക്കണം, ചീത്തയാവുന്നതുകൊണ്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടില്ല. ഹാഫ് കുക്ക്ഡ്. അങ്ങനെ ബീഫാണ്. നല്ല റേറ്റ് ഉണ്ടല്ലോ ഇതിന്, നല്ല എമൗണ്ട് ഉണ്ടെന്ന്, ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ ഇത് ചക്കയോ? ചക്കയല്ലേ, ഇത് ചക്കയാണ്. പുളിങ്ങിയ ചക്ക ആയിരിക്കും, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. വേറെ ഒന്നും കൊടുത്തു വിട്ടില്ലെങ്കിൽ ഇത് കൊടുത്തു വിടണം, കാരണം എനിക്ക് ഇവിടെ ചക്ക ഇവിടെ ഉണ്ട്, വാങ്ങിക്കാനൊക്കെ കിട്ടും, പക്ഷെ എനിക്ക് ആ പുഴുങ്ങുന്ന രീതി ഒന്നും അത്ര വലിയൊരു വശയില്ല. അതുകൊണ്ട് തന്നെ ഇത് കൊടുത്തു വിടാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, ഇതാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ അതുണ്ട്. പിന്നെ ഇതുണ്ടോ? ഇതുണ്ടോ?
കപ്പയായിരിക്കും. എന്തോ അങ്ങനെ ഇന്നത്തെ പറ്റ എന്തോ ഒരു ഫുഡ് ഐറ്റം കഴിക്കാൻ പറ്റും. ഞാൻ കുക്ക് ചെയ്ത സാധനം കപ്പയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ ചക്കക്കുരു ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരു കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ. അതിന്റെ എന്താണ് അത് കൊടുത്തിട്ടിട്ടുണ്ട്. അതുണ്ട്. പിന്നെ ഇത് വേണ്ട ചമ്മന്തി പൊടി ഇത് വരുന്ന വരുന്നതാണ്. പിന്നെ ഉള്ളപ്പം എന്ത് ഇതെവിടുന്ന വീട്ടിന്നാണോ അറിയില്ല. ആരാ കൊടുത്തുവിട്ടത് അറിയില്ല. എന്തായാലും ഉണ്ണിയപ്പം അല്ല അത് ആരോ ഉണ്ടാക്കി വാങ്ങിച്ചു. ഹോം മെയ്ഡ് ആണ്. ഹോം മെയ്ഡ് ആരെ കൊണ്ടോ ഉണ്ടാക്കിച്ചിട്ട് കൊടുത്തുവിട്ടാണ്. ഇനി വന്നിട്ട് കൊറേ പൊടികളാണ് കേട്ടോ. മഞ്ഞപ്പൊടി, അയ്യോ മുളക് പൊടി, അയ്യോ അരിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. 5 ലിറ്റർ വെളിച്ചെണ്ണ. അമ്മ ഈ സാധനങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിക്കാറില്ലല്ലോ. വെളിച്ചെണ്ണയൊക്കെ വേറെ തീരുമ്പല്ലേ വാങ്ങിക്കാറുള്ളൂ. ഞങ്ങൾ അധികവും വീട്ടിൽ തന്നെ കൊണ്ടുവരില്ല. പൊടികളും അരിപ്പൊടികളും വെളിച്ചെണ്ണയൊന്നും ഇവിടുന്ന് അധികം വാങ്ങിക്കാറില്ല. അതെല്ലാം വീട്ടിൽ തന്നെ കൊണ്ടുവരാണ്. എപ്പോഴും ആരെങ്കിലൊക്കെ വരുമ്പം കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോകുമ്പം കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് അത്രയേ ഉള്ളു കേട്ടോ. പിന്നെ ഇതിൽ എന്താണുള്ളത്, കൃതം ഫുഡ് തന്നെയാണ്. ബേക്കറി അയച്ച സാധനം അല്ലേ. കിട്ടും പക്ഷെ എന്താ കൊറേ വീട്ടിലുണ്ടോ? അത് വീട്ടിന്റെ എവിടെയാ സോനു? കറി വേക്കിലാണ് കേട്ടോ. നമ്മുടെ നൈബറിന്റെ വീട്ടിന്റെ അടുത്തുനിന്നുള്ള അവിടുന്നാണ് കറി വേക്കിലാണ്. അതുകൊണ്ട് പിന്നെ വീണ്ടും കൊറേ അച്ചാറുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് പുളിന്റെ ഉപ്പിന്റെ ഒക്കെ വൻ ഫാനാണ്. അതിന്റെ ഭാഗമായിട്ട് അച്ചാറുണ്ട്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി നാടൻ ഇഞ്ചി. ഇളയമ്മ ഇളയമ്മ ഉണ്ടാക്കിയാണോ? ഇളയമ്മയുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് നാടൻ ഇഞ്ചി. നല്ല മണമുണ്ട്. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക്. കുരുമുളക് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. നീ കൊണ്ടുപോയി വീട്ടിലുണ്ടായിരുന്ന? വീട്ടിലുണ്ടായ കുരുമുളക്. കുരുമുളക് പിന്നെ എന്തേ അതും വീട്ടില് ഹോം മെയ്ഡ്. അതും പുളി. ഇത് ഞാൻ എനിക്ക് തരില്ല. ഇത് മുഴുവൻ ഒരു ഒരു ഇത് എനിക്ക് വീട്ടിലില്ലാതാണ്. അമ്മയായിട്ട് ഉപ്പൊക്കെ ഇട്ട്, ഉപ്പല്ല അങ്ങനെ എന്തൊക്കെയോ മുളകൊക്കെ ഇട്ട് ഉണക്കി ഇട്ടിട്ട് ഉണക്കി വെച്ചാണ് ഇപ്പൊ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചീറ്റിയാവും ഞാൻ ഇങ്ങനെ എടുത്താല്. ചെറിയൊരു പീസ് എടുക്കാട്ടോ. എന്റെ മോനെ കൊറച്ച് പഞ്ചസാര തരിയും കൂടെ ഇതറണം. അതാ നമ്മള് പണ്ടുണ്ടെങ്കിൽ കഴിക്കുന്ന എനിക്ക് ഓർമ്മയില്ലേ. ഉപ്പും മുളകും കൊറച്ച് പഞ്ചസാരയും. റാണി റാണിയാണ് അത് നമുക്ക് പഠിപ്പിച്ചത്. കൊറച്ചെടുത്താ മതി കേട്ടോ. പിന്നെ വന്നിട്ട് ഇതെന്താ അത്? നിങ്ങൾ എയർപോർട്ട് പഠിക്കാൻ? അത് മറ്റേ കൂവപ്പൊടി. ആ ഓക്കെ ഓക്കെ. ഇത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഉണ്ടാക്കിയത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കൊടുത്തു വിടാം. ഇതെന്താ ചെയ്യ? വെള്ളാക്കി കുടിക്കുവോ? അത് മറ്റേ ഗ്ലൂക്കോസ് പൗഡറിന് പകരം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വാട്സപ്പിൽ പതിയെ വരും. അതിത് ചെയ്യണം, ഇത് അത് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും മുസ്താരിപ്പൊടി ഇത് 2 പാക്കറ്റ്. ഒന്ന് എനിക്ക് ഒന്ന് അവർക്ക് പോയിട്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ നിറയെ കൊറേ അക്ഷയുടെ അമ്മ. ആ ഇതൊക്കെ അക്ഷയുടെ അമ്മ കൊടുത്തിട്ടാണ്. കൊറേ അമ്മയും അച്ഛനും പാവം കൊറേ കൊടുത്തിട്ടുണ്ടല്ലോ. കൊറേ കൊറേ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അവര് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ കൊറേ ഫുഡ് ഐറ്റംസ് അല്ലാത്ത കൊറേ സാധനങ്ങളുണ്ട്. അത് വേറെ ബാഗിലായിരിക്കും. അതൊക്കെ കൊളക്കാനും വഴി. ഇതില് ഒരു അച്ചാറിന്റെ പാക്കറ്റ് കുറച്ച് ലീക്കായിട്ടുണ്ടായിരുന്നു. വേറെ എല്ലാം സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടോ. ഇനിയിപ്പൊ കുറച്ച് നാളത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ്. കൊറേ സാധനങ്ങൾ കഴിക്കാനുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പുറത്ത് പോയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്താ ഫുൾ ടേസ്റ്റ് ഇല്ല? സൂപ്പർ അല്ലേ?
പുളി നല്ല ടേസ്റ്റ് ഹാപ്പി ആയില്ലേ ഹാപ്പി ഇത്രയും ഇങ്ങനെ എങ്ങനെ കൊണ്ടുവന്നു ഇത്രയും വെയിറ്റ് സോനു എടുത്തു ഒക്കെ എല്ലാം സോനു ഏറിയിട്ടുണ്ടല്ലോ ഉമ്മിയെ അത് തുറന്നതല്ല ഈച്ച എന്റെ കൊന്നിട്ടു അപ്പൊ ഇത്രയും ഇല്ല ഓക്കെ സഖ വരുന്ന അങ്ങോട്ട് ആരും വന്നില്ല അപ്പൊ ഇത്രയൊക്കെയാണ് കൊണ്ടുവന്ന സാധനങ്ങള് എനിക്കെല്ലാം കൂടെ എടുത്തെടുത്ത് പ്രോപ്പർ പ്ലേസിൽ വെക്കണം അതാണ് ഈ അടുത്ത ടാസ്ക് വീട്ടിന്ന് ആക്ച്വലി കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ അച്ഛനും അമ്മയും അവര് കൊറേ പിന്നെ എളയമ്മ പിന്നെ അക്ഷയുടെ അച്ഛനും അമ്മയും എല്ലാരും കൊറേ എഫേർട്ട് എടുത്തിട്ട് കൊടുത്തിട്ടാണ് എന്താണ് കൊറേ എനിക്കറിയാം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് ഭയങ്കര ഓട്ടപ്പാച്ചില്ലായിരുന്നു അച്ഛനായാലും അമ്മയായാലും എല്ലാരും ഭയങ്കര സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വേണ്ടതും എന്തൊക്കെ വേണം ഒരുപാട് സാധനങ്ങൾ എപ്പോഴും വെയിറ്റ് എക്സ്ട്രാ ആയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യാറ് വെയിറ്റ് കാരണം നമ്മള് അധികം വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സോനു അതൊന്ന് സ്റ്റോപ്പ് ചെയ്തേ അപ്പോ അങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്തത് അച്ഛനൊക്കെ കുറേ ഈ വെളിച്ചെണ്ണ ആട്ടിക്കാനും അതിനും മികനും എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഓട്ടമായിരിക്കും ഇന്ന് ഇപ്പൊ രണ്ട് വീട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ് വന്നിരിക്കുന്നത് എന്റെ വീട്ടിൽ നിന്നും പിന്നെ അക്ഷയന്റെ വീട്ടിൽ നിന്നും അപ്പൊ അതിന്റെ ഒരുപാട് സാധനങ്ങൾ അവര് പാക്ക് ചെയ്യുമ്പോൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു കുറെ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ടി വന്നു കാരണം വെയിറ്റ് അധികമായിട്ട് എനിക്കായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷം എല്ലാരും ഇത്രയൊക്കെ കൊടുത്തുവിട്ടില്ലേ എന്താ പറയാ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്ക് ഇങ്ങനെ കൊറേ നാട്ടില് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കുറെ സാധനങ്ങൾ കിട്ടുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ആണ് അത് മാറി നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ സോ എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര സന്തോഷം